നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഐ പി എൽ താരലേലം കഴിഞ്ഞതിന് ശേഷം ഓരോ ടീമിൻ്റെയും ബെസ്റ്റ് ഇലവൻ ഒന്ന് പരിശോധിക്കുന്ന നമ്മുടെ വീഡിയോ സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡാണിത്, 10-ാമത്തെ എപ്പിസോഡ്. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഡി സിയെ കുറിച്ചാണ്. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നായകൻ ഋഷഭ് പന്ത് തിരികെ എത്തുകയാണ്. അദ്ദേഹം ഐ പി എൽ കളിക്കും എന്ന കാര്യം ഓൾറെഡി ഫ്രാഞ്ചൈസി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓപ്ഷനിൽ അവർ ചില പ്രധാനപ്പെട്ട താരങ്ങളെ എത്തിക്കുന്ന കാഴ്ച കണ്ടു. ഹാരി ബ്രൂക്കിനെ അവർ സ്വന്തമാക്കി. അതുപോലെ കുമാർ കുഷാഗ്ര എന്ന യുവ താരത്തെ അവർ സ്വന്തമാക്കുന്നു. അദ്ദേഹം മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കളിക്കാരനാണ്. അങ്ങനെ ടീം ഒന്നുകൂടി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഋഷഭ് പന്തിൻ്റെ ഡി സി എങ്ങനെയായിരിക്കും കളിക്കളത്തിലേക്ക് ഇറങ്ങുക? അവരുടെ സ്ട്രോങ് ഇലവൻ എന്താണ്? ഡേവിഡ് വാർണറും പ്രത്യക്ഷ ഷായും ചേർന്നുകൊണ്ട് തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. മിച്ചൽ മാർഷ് നമ്പർ 3-ൽ വരും. ഋഷഭ് പന്ത് നമ്പർ 4-ൽ. നമ്പർ 5-ആയിട്ട് ഹാരി ബ്രൂക്ക്. നമ്പർ 6-ആയിട്ട് കുമാർ കുഷാഗ്ര. എന്തൊരു ഡിസ്ട്രക്റ്റീവ് പവറുള്ള ബാറ്റിംഗ് ലൈനപ്പാണെന്ന് നോക്കുക. ദെൻ നമ്പർ 7-ലേക്ക് അക്സർ പട്ടേൽ. നമ്പർ 8-ൽ കുൽദീപ് യാദവ്. നമ്പർ 9 അൻട്രിക് നോർക്കിയ. നമ്പർ 10 ഖലീൽ അഹമ്മദ്. നമ്പർ 11 മുകേഷ് കുമാർ. പിന്നെ ഇമ്പാക്റ്റ് സബായിട്ട് ലളിത് യാദവിനെ ഉപയോഗിച്ചേക്കും. ഈ രൂപത്തിലുള്ള ഒരു ഇലവൻ നോക്കുമ്പോൾ ഇത് തന്നെയാണ് അവരുടെ സ്ട്രോങ്സ്റ്റ് പ്ലേയിങ് ഇലവൻ എന്ന് പറയേണ്ടി വരും. മികച്ച 4 വിദേശ താരങ്ങൾ ഡേവിഡ് വാർണർ, മിച്ചൽ മാർഷ്, ഹാരി ബ്രൂക്ക്, ആൻഡ്രിക് നോർക്കിയ. അതുപോലെ തന്നെ മികച്ച ഇന്ത്യൻ താരങ്ങൾ പ്രതീക്ഷ, ഋഷഭ് പന്ത്, കുമാർ കുഷാഗ്ര, അക്സർ പട്ടേൽ, കുൽദീപ്, യാദവ്, മുകേഷ് കുമാർ. ചുരുക്കത്തിൽ ഇത്തവണ ഡൽഹിക്ക് മികച്ച ടീമുണ്ട്. ഇതുവരെ ലഭ്യമാവാത്ത ആ കിരീടത്തിലേക്ക് ഇത്തവണ അവർ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അവരുടെ തിങ്ക് ടാങ്കുകൾ നമുക്കറിയാം ആരൊക്കെയാണ്, സൗരവ് ഗാംഗുലിയും റിക്കി പോണ്ടിങ്ങും ഒക്കെ അല്ലേ തന്ത്രങ്ങൾ മെനയുന്നത്. ഒന്നുകൂടി ശക്തിപ്പെടുത്തിയ ടീമും കൊണ്ട് ഋഷഭ് പന്ത് തിരികെ എത്തുന്ന ഈ ഒരു സീസണിൽ ഡൽഹി പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇപ്പോൾ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ പ്ലേയിങ് ഇലവനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇലവനുകൾ ഒരു പക്ഷേ പലരുടെയും മനസ്സിലുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.